രാജ്യത്തെ പാചക വാതക സിലിണ്ടറുകളുടെ വില കുത്തനെ കൂട്ടി വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറുകളുടെ വിലയാണ് വർദ്ധിപ്പിച്ചത് സിലിണ്ടറുകൾക്ക് ഒറ്റയടിക്ക് 101 രൂപയാണ് കൂട്ടിയത് കൊച്ചിയിൽ പുതിയ വില 2095 രൂപ 50 പൈസയാണ് സിബി നൽകും കൂടുതൽ വിശദാംശങ്ങൾ സിബി ഗുഡ് മോർണിംഗ് ഇപ്പോൾ രാവിലെ തന്നെ കേന്ദ്രത്തിന്റെ ജനദ്രോഹ നടപടിയെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് വരുന്നത് കഴിഞ്ഞ മാസം നവംബർ 1ാം തീയതി അടിപ്പിച്ചോട് കൂടി 266 രൂപ ഒറ്റയടിക്ക് ഇതേ രീതിയിൽ സിലിണ്ടറിന് കൂട്ടിയിരുന്നു വീണ്ടും ഇന്ന് 101 രൂപ വർദ്ധിപ്പിച്ചുള്ള ഒരു ജനദ്രോഹ നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് നിലവിലെ വില എങ്ങനെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം വീണ്ടും ഉയരാനുള്ള സാഹചര്യമല്ലേ കാണുന്നതും ജനങ്ങളുടെ പ്രതികരണം ഉൾപ്പെടെ എങ്ങനെയാണ് പൂജ ജനങ്ങളുടെ വലിയ പ്രതിഷേധം വളരെ നാളുകളായി തന്നെ ഉണ്ട് പക്ഷേ ഈ പ്രതിഷേധങ്ങൾക്കിടയിലും യാതൊരു മാറ്റവുമില്ലാതെ പാചകവാതക വില ഇപ്പോൾ എല്ലാ മാസവും 1ാം തീയതി വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് എല്ലാ മാസവും 1ാം തീയതി ഈ പാചകവാതകത്തിൻ്റെ വിലയിൽ മാറ്റം വരുമെന്ന് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ അറിയിച്ചെങ്കിലും അത് കുറവ് എന്ന മാറ്റമല്ല കൂടൽ എന്നുള്ള ഒറ്റ മാറ്റത്തിലേക്ക് മാത്രമാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ 101 രൂപയാണ് ഇന്നിപ്പോൾ പാചകവാതക അല്ലെങ്കിൽ വാണിജ്യ ആവശ്യത്തിലുള്ള പാചകവാതക സിലിണ്ടറിൻ്റെ വില കൂടിയിരിക്കുന്നത് പ്രത്യേകിച്ച് യാതൊരു കാരണവുമില്ലാതെയാണ് ഈ ഒരു വർധന വലിയ വർധനവ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകമായ ശ്രദ്ധേയമായ കാര്യം ഈ 101 രൂപ കൂടുമ്പോൾ 2000 രൂപ ഈ വാണിജ്യ സിലിണ്ടർ അതായത് 19 കിലോഗ്രാം ഭാരമുള്ള വാണിജ്യ സിലിണ്ടറിന് 2000 രൂപ കടന്നിരിക്കുകയാണ് അപ്പോൾ കൊച്ചിയിൽ ഈ വാണിജ്യ സിലിണ്ടറിൻ്റെ വില എന്ന് പറയുന്നത് 2995 രൂപ 50 പൈസയാണ് ഇന്നിപ്പോൾ ഈ വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറിൻ്റെ 19 കിലോഗ്രാം തൂക്കമുള്ള സിലിണ്ടറിൻ്റെ വില എന്ന് പറയുന്നത് ഒറ്റയടിക്ക് 101 രൂപയുടെ വർധനമാണ് ഇന്ന് മാത്രം ഈ മാസം മുതൽ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ മാസവും ഇതേ രീതിയിൽ വലിയ തിരിച്ചടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ജനങ്ങൾക്ക് നൽകിയിരുന്നു 278 രൂപ ഏകദേശം കേരളത്തിൽ 278 മറ്റ് സംസ്ഥാനം 266 എന്നിങ്ങനെ നിലയിൽ ആ വലിയ വർധനവ് കഴിഞ്ഞ മാസവും നവംബറിലും ഉണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഈ 2000 അടുത്തേക്ക് ഈ പാചകവാതക ഗ്യാസിൻ്റെ വില എത്തിയെങ്കിൽ ഇന്നിപ്പോൾ 2000 കടന്ന് 2095 രൂപയിലേക്ക് കൊച്ചിയിൽ വില ഉയർന്നിട്ടുണ്ട് മറ്റ് ജില്ലകളിലും സമാനമായ തന്നെ രീതിയിൽ 1-2 രൂപയുടെ വ്യത്യാസം ഉണ്ടാവും എന്തായാലും മറ്റ് തിരുവനന്തപുരം കോഴിക്കോട് ഭാഗങ്ങളെല്ലാം നിലയും ഇതിലും വില വർദ്ധിക്കാനുള്ള സാഹചര്യമേ ഉള്ളൂ എന്തായാലും വലിയ തിരിച്ചടിയാണ് പ്രത്യേകിച്ച് ഹോട്ടൽ വ്യവസായ മേഖലയാണ് ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് ഇപ്പോൾ തന്നെ വലിയ രീതിയിൽ ഇന്ധനവിലയും പെട്രോളിൻ്റെയും ഡീസലിൻ്റെ വില എല്ലാം വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ വലിയ ഒരു പ്രതിസന്ധിയാണ് ഹോട്ടൽ മേഖല നേരിടുന്നത് ഇപ്പോൾ സാധാരണ ഹോട്ടലെല്ലാം നിലയും 1, 2, 3 കുറ്റി ഗ്യാസ് കുറ്റികളെല്ലാം തന്നെയും ഒരു ദിവസം വേണ്ടി വരും അങ്ങനെ നോക്കുമ്പോൾ വലിയ ബാധ്യതയാണ് ഈ ഹോട്ടൽ മേഖലയ്ക്ക് ഉണ്ടാകാൻ പോകുന്നത് സ്വാഭാവികമായും ഭക്ഷണ സാധനങ്ങളുടെ വിലയും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് ഇത്തരത്തിൽ വില വർദ്ധിക്കാതെ അവർക്കും നിലനിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്യും എന്തായാലും ഒരു രീതിക്കും ജീവിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ജനങ്ങളെ നട്ടം തിരിക്കുന്ന രീതിയിലേക്ക് ഈ കേന്ദ്ര സർക്കാരിൻ്റെ നയം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നെല്ലാം നിലയും നോക്കിക്കാണേണ്ടതും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പാചകവാതക ഗ്യാസിൻ്റെ വാണിജ്യ സിലിണ്ടറിൻ്റെ വില കൂട്ടുന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല പ്രത്യേകിച്ച് അന്താരാഷ്ട്ര വിപണിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സാധാരണ ഇത്തരത്തിൽ ഈ എണ്ണ കമ്പനികൾ ഈ വില കൂട്ടുമ്പോൾ എല്ലാം തന്നെയും ഒരു കാരണം പറയാറുള്ളത് പക്ഷേ ഈ തവണ അത്തരത്തിൽ ഈ അന്താരാഷ്ട്ര വിപണിയിൽ ഇത്തരത്തിലൊരു എണ്ണവിലയിൽ വർധനമുണ്ടായിട്ടില്ല മാത്രമല്ല കുറവാണ് ഉണ്ടായിട്ടുള്ളത് ആ ഒരു സാഹചര്യത്തിലും ഈ പാചകവാതക ഗ്യാസിൻ്റെ വില പ്രത്യേകിച്ച് വാണിജ്യ സിലിണ്ടറുടെ വില ഇത്രയധികം 100 രൂപയിൽ അധികം കൂടുന്നതിൻ്റെ കാരണവും ഇതിൽ വ്യക്തമാക്കിയിട്ടുമില്ല ഇത്തരത്തിലാണ് ഇപ്പോൾ ഈ ഒരു പാചകവാതക ഗ്യാസിൻ്റെ ഈ വിലയെ വർധനവ് ജനങ്ങൾക്കിടയിൽ നിന്നും വലിയ പ്രതിഷേധവും വരുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെയും ഈ വാണിജ്യ സിലിണ്ടർ എല്ലാം തന്നെയും ഇത്തരത്തിൽ നിരത്തിൽ ഒട്ടിക്കൊണ്ടെല്ലാം തന്നെയും ജനങ്ങൾ വലിയ രീതിയിൽ പ്രതിഷേധിച്ചിരുന്നു പക്ഷേ ഈ ഒരു പ്രതിഷേധം ഒന്നും തന്നെയും കണക്കിലെടുക്കാതെ എല്ലാ മാസവും 1ാം തീയതി വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എല്ലാ മാസവും 1ാം തീയതി വിലയിൽ വ്യതിയാനം ഉണ്ടാകുന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ നേരത്തെ ഈ വർഷം ആരംഭം തന്നെ പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ ഈ വ്യതിയാനം എന്ന് പറയുന്നത് കുറവല്ല കൂടുതൽ മാത്രമായി പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ഇത്തരത്തിൽ ഇപ്പോൾ ഗാർഹിക ആവശ്യത്തിൻ്റെ വാണിജ്യ സിലിണ്ടറിൻ്റെ വില ഈ മാസം വർദ്ധിച്ചിട്ടില്ല പക്ഷേ എങ്കിൽ പോലും ഏകദേശം 1000 രൂപ അടുത്തേക്ക് ഈ ഗാർഹിക ആവശ്യത്തിനുള്ള വാണിജ്യ ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിൻ്റെ വില കൂടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നേരത്തെ ഈ പാചകവാതക സിലിണ്ടറിന് വലിയ രീതിയിൽ കേന്ദ്ര സർക്കാർ കൊട്ടിക്കുഴിച്ചുകൊണ്ട് വലിയ സബ്സിഡി എല്ലാം തന്നെ നൽകിയിരുന്നു പക്ഷേ ഈ സബ്സിഡി കഴിഞ്ഞ 1-2 വർഷക്കാലമായി ജനങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എന്തായാലും പൂജ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ജനദ്രോഹ നടപടികൾ ഇപ്പോഴും തുറന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് പൂജ